അസ്സലാമു അലൈക്കും. പലപ്പോഴുമായിട്ട് പല ആളുകളും വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുകയും എന്നാൽ ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല നേർച്ചയെപ്പറ്റി നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെടുകയുമൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. ഈ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കിയാൽ ഇതുമൂലം ഇങ്ങനെയുള്ള ഒരു നേർച്ച നമ്മൾ നടത്തിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു തരും, നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും നമ്മൾ ആഗ്രഹിച്ച വിഷയം. മറ്റൊന്ന്, ഇതുമൂലം നമുക്കൊരുപാട് പ്രതിഫലം ലഭ്യമാകുകയും ചെയ്യും. എങ്ങനെയാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. ഞാൻ പറയുന്നത് മറ്റൊന്നിനെ പറ്റിയല്ല, നേരത്തെ പലപ്പോഴുമായി ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച മുഹിമ്മാത്തിനെ പറ്റി തന്നെയാണ്. മുഹിമ്മാത്തിനെ പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ രണ്ട് അനുഭവങ്ങൾ കൂടി ഞാൻ തുടക്കത്തിൽ നിങ്ങളെ സൂചിപ്പിക്കുകയാണ്. ഒരു സഹോദരന് നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, അതായത് അയാൾക്ക് കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു. ആ സ്ഥലങ്ങൾ വിൽക്കാൻ അയാൾ ഒരുപാട് കഷ്ടപ്പെട്ടു, എത്രയായാലും നടക്കുന്നില്ല, അയാൾ ഉദ്ദേശിച്ച വിലയൊന്നും ലഭിക്കുന്നില്ല. അങ്ങനെ നേരത്തെ ഞാൻ മുഹിമ്മാത്തുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തപ്പോൾ അയാൾ മുഹിമ്മാത്തിനെ പറ്റി അറിഞ്ഞു. അങ്ങനെ മുഹിമ്മാത്തിലേക്ക് അയാൾക്ക് പറ്റുന്ന കുറച്ചരി അയാൾ നേർച്ചയാക്കി. അങ്ങനെ നേർച്ചയാക്കിയപ്പോൾ അൽഹംദുലില്ല, എത്രയും പെട്ടെന്ന് ആ സ്ഥലം വിറ്റുപോയ സന്തോഷം അയാൾ അറിയിക്കുകയുണ്ടായി. അതേപോലെ തന്നെ വേറൊരു കുടുംബം അറിയിച്ചതാണ്, ഒരു സഹോദരി കുറച്ച് വർഷങ്ങളായി, ഏകദേശം 9 വർഷങ്ങളായി കുട്ടികളില്ലാതെ വിഷമിക്കുകയാണ്. അങ്ങനെ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് അതിനുള്ള കാരണങ്ങളൊന്നും അറിയുന്നില്ല, പക്ഷെ കുട്ടികളില്ല, അങ്ങനെ വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ ഞാൻ നേരത്തെ ചെയ്ത മുഹിമ്മാത്തിനെ പറ്റിയുള്ള വീഡിയോ മനസ്സിൽ കണ്ടപ്പോൾ അവർ മുഹിമ്മാത്തിലേക്ക് അരി നൽകാൻ നിർച്ചയാക്കി. അങ്ങനെ മുഹിമ്മാത്തിലേക്ക് അവർ അരി നൽകിയപ്പോൾ അൽഹംദുലില്ല, ഇപ്പോൾ ഏകദേശം കുറച്ച് ദിവസങ്ങൾ മുമ്പ് അറിയിച്ചതാണ്, ഏകദേശം കുറച്ച് 1 മാസം അത്ര സമയമൊന്നുമായി ഗർഭിണിയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം കൂടി അവരറിയിക്കുകയുണ്ടായി. സ്വാലിഹായ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണമെന്നത് കൂടി പ്രത്യേകം പറയുകയുമുണ്ടായി. ഞാനിത് പറഞ്ഞത് വെറും 2 അനുഭവങ്ങൾ മാത്രമാണ്. ഇങ്ങനെ 100 കണക്കിന് 1000 കണക്കിന് അനുഭവങ്ങൾ മുഹിമ്മാത്തിലേക്ക് നേർച്ചയാക്കുന്നതിലൂടെ ഉണ്ടായത് നമുക്ക് പറയാൻ സാധിക്കും. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വെറും 2 വിഷയങ്ങളാണ്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ല നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതെന്തുമായിക്കോട്ടെ, ആ പ്രശ്നങ്ങൾ അള്ളാഹു പെട്ടെന്ന് മാറ്റിത്തരും, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും, നിങ്ങൾ മുഹിമ്മാത്തിലേക്ക് നേർച്ചയാക്കാം. മുഹിമ്മാത്തിലേക്ക് നേർച്ചയാക്കാന്ന് വെച്ചാൽ, മുഹിമ്മാത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത് കേരളത്തിന്റെ ഏറ്റവും വടക്കേറ്റത്തിൽ കൊള്ളുന്ന ജില്ലയാണ്. ആ കാസർഗോഡ് ജില്ലയിൽ കർണാടക അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് പുത്തിക പഞ്ചായത്ത്. ആ പുത്തിക പഞ്ചായത്തിലെ കട്ടത്തെടുക്ക എന്ന പ്രദേശത്താണ് മുഹിമ്മാത്ത് നിലകൊള്ളുന്നത്. മുഹിമ്മാത്തിൽ നിലവിൽ 1500 വരുന്ന അനാഥ മക്കളും ഹാഫിദീങ്ങളും മുത്താലിമീങ്ങളും അഗതികളുമായ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, താമസിച്ച് പഠിക്കൊണ്ടിരിക്കുന്നു. അവരുടെ താമസം, അതേപോലെ തന്നെ ഭക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാത്തിനും വേണ്ടി മുഹിമ്മാത്തിന് 1 മാസത്തിൽ 74 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്നുണ്ട്. എന്നാൽ ഈ ചെലവൊക്കെ മുഹിമ്മാത്ത് എങ്ങനെയാണ് സ്വരൂപിക്കുന്നത്? നമ്മളെപ്പോലത്തെ പാവങ്ങളായ ഒരുപാട് മുഅ്മിനീങ്ങളുടെ മനസ്സിൽ മുഹിമ്മാത്ത് ഇടം പിടിച്ചു, അവർ മുഹിമ്മാത്തിന് സംഭാവന നൽകുന്നു. അങ്ങനെ മുഹിമ്മാത്തിലേക്ക് നേർച്ച നൽകുമ്പോൾ അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശങ്ങൾ അവർ കരുതുന്നുണ്ട്. അങ്ങനെ കരുതുന്ന മൂലം അവർക്ക് വലിയ സമാധാനം ലഭിക്കുന്നു. അതുണ്ടായി വീണ്ടും വീണ്ടും എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഒക്കെ അവർ മുഹിമ്മാത്തിന് നേർച്ചയാക്കുന്നു. നമ്മുടെ നാടുകളിലും കുടുംബങ്ങളിലുമൊക്കെ ഇന്ന് പല ആളുകളും എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടപ്പോൾ അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരാ മുഹിമ്മാത്തിലേക്ക് അരി നേർച്ചയാക്കുക എന്നുള്ളതാണ്. കാരണം മുഹിമ്മാത്ത് ഇന്ന് മുഅ്മിനീങ്ങളുടെ മനസ്സിൽ, നമ്മുടെ നാടുകളിലൊക്കെ വിശ്വാസികളുടെ മനസ്സിൽ അത്രത്തോളം ഇടം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്, നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ആ മുഹിമ്മാത്തിലേക്ക് അരി നൽകാൻ നിർച്ചയാക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും അക്കൗണ്ടും സ്ഥാപനത്തിൻ്റെ വിഷയങ്ങളൊക്കെ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ഥാപനത്തിൽ തന്നെ ഡയറക്റ്റ് വിളിച്ച് വിഷയം അന്വേഷിക്കാം. നിങ്ങൾ നേർച്ചയാക്കുമ്പോൾ ഒരു കാര്യം മാത്രം മനസ്സിൽ കരുതാം, ഈ നേർച്ച മൂലം എൻ്റെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനമുണ്ടാക്കിയത് ആദരണീയരായ സയ്യിദ് ത്വാഹിറുൽ അഹദൽ തങ്ങളുസ്താദാണ്. അതായത് തങ്ങളുസ്താദ് ഈ സ്ഥാപനമുണ്ടാക്കുമ്പോൾ തങ്ങളുസ്താദിന് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിട്ടുള്ളൂ. അതായത് പല ആളുകളും ചോദിക്കാറുണ്ട്, മുഹിമ്മാത്തിൽ നേർച്ചയാക്കിയത് എന്തുകൊണ്ടാണ് ഇതിന് ഇത്രത്തോളം ഫലം ലഭിക്കുന്നത്, അല്ലെങ്കിൽ മുഹിമ്മാത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വളർന്നു വരുന്നത്? അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, 30 വർഷങ്ങൾക്ക് മുമ്പ് ത്വാഹിറ തങ്ങളുസ്താദ് ഈ സ്ഥാപനം ഉണ്ടാക്കുമ്പോൾ, തങ്ങളുസ്താദ് ഇന്ന് വഫാത്തായിട്ട് 18 വർഷങ്ങൾ പിന്നിട്ടു, ആ തങ്ങളുസ്താദ് സ്ഥാപനം ഉണ്ടാക്കുമ്പോൾ തങ്ങളുസ്താദിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഒന്ന്, നമ്മുടെ ഇടയിൽ ദീന് പഠിക്കുന്ന ഒരുപാട് മുത്തലിമീങ്ങൾ ഉണ്ടാകണം, ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് ദീന് പഠിക്കാൻ പറ്റണം, വിദ്യാഭ്യാസം പഠിക്കാൻ പറ്റണം. കാരണം എന്ന് വെച്ചാൽ മുഹിമ്മാത്തിൽ പഠിക്കുന്ന നല്ലൊരു 10% വിദ്യാർത്ഥികളും വളരെ ദയനീയമായ കുടുംബ സാഹചര്യങ്ങളിൽ നിന്ന് കടന്നു വരുന്നവരാണ്. 10% വിദ്യാർത്ഥികളും കർണാടകക്കാരാണ്.
നമുക്കറിയാം കർണാടകത്തിലാണും കേരളത്തിലാണെങ്കിലൊക്കെ വളരെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് എത്രത്തോളം എന്ന് വെച്ചാൽ മുഹിമ്മാത്തിലേക്ക് ഒരു മകനെ ഒരു രക്ഷിതാവ് കൊണ്ടെത്തിക്കുമ്പോൾ പല രക്ഷിതാവിൻ്റെയും ഒരു ആഗ്രഹം എന്നുള്ളത് മകനിക്ക് വിദ്യാഭ്യാസം പഠിക്കൽ മാത്രമല്ല, വീട്ടിലാണെങ്കിൽ ഇവനിക്ക് കൃത്യമായിട്ട് ഭക്ഷണം പോലും കൊടുക്കാൻ പറ്റൂല, അത്രത്തോളം പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന് മുഹിമ്മാത്തിൽ പഠിക്കുമ്പോൾ അതിന് കൃത്യമായി ഭക്ഷണമെങ്കിലും കിട്ടുമല്ലോ എന്നതുപോലും ചില രക്ഷിതാക്കളൊക്കെ ആലോചിക്കാറുണ്ട്. അത്രത്തോളം പാവപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് മുഹിമ്മാത്ത്. അപ്പം തങ്ങളുടെ ഉസ്താദ് മുഹിമ്മാത്ത് ഉണ്ടാക്കുമ്പോൾ തങ്ങളുടെ ഉസ്താദ് ആഗ്രഹിച്ച് തന്നെയാണ് പാവപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കാൻ പറ്റണം, അവർ പഠിച്ച് വളരണം, അങ്ങനെ പഠിച്ചു വളർന്ന് വ്യത്യസ്ത നാടുകളിലെ പള്ളികളിലെ ഖത്തീബുമാരായും മുഅല്ലിമാരായും അതേപോലെ തന്നെ വ്യത്യസ്ത നാടുകളിലെ മുദരിസുമാരായും അതുപോലെ വ്യത്യസ്ത ഭൗതിക മേഖലകളിലെ അധ്യാപകന്മാരായും അഡ്വക്കേറ്റുമാരായും ഒക്കെ ജോലി ചെയ്യുന്ന മുഹിമ്മാത്തിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ ഹിമമികളായ ഒരുപാട് ആളുകളെ ഒരുപാട് ഉസ്താദുമാരെ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുന്നത് നിങ്ങൾ നല്ലൊരു ഉദ്ദേശം വെച്ച് ആ സ്ഥാപനത്തെ സഹായിക്കണം. മാത്രമല്ല ആ സ്ഥാപനത്തിൻ്റെ ശില്പി ആദരണീയായ സയ്യിദ് ത്വാഹിറുല്ലാഹി തങ്ങളുടെ ഉസ്താദിൻ്റെ പേരിൽ എല്ലാ ദിവസവും നിങ്ങളൊരു ഫാത്തിഹ ഓതുക, അത് വലിയൊരു സമാധാനമാണ് ജീവിതത്തിൽ. പറ്റുമെങ്കിൽ നിങ്ങൾ ആ മുഹിമ്മാത്തിലേക്ക് ഒരു ദിവസം വരാം, സിയാറത്ത് ചെയ്യാം. ഒരു ദിവസം നമ്മൾ ആ സ്ഥാപനത്തിൻ്റെ മുറ്റത്തിരുന്നാൽ മതി, ഏതെങ്കിലും ഒരു നമസ്കാരങ്ങളുടെ ജമാഅത്തിന് വേണ്ടി കുട്ടികളൊക്കെ വരിവരിയായി കടന്നു പോകുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു അനുഭവമായിരിക്കും. മാത്രമല്ല താഹിർ തങ്ങളുടെ ഉസ്താദിൻ്റെ മക്ബറ ഒന്ന് സിയാറത്തും കൂടി ചെയ്ത് പിരിഞ്ഞു പോകാവുന്നതാണ്. ഇൻഷാല്ലാ പറ്റുന്ന ആളുകൾ സ്ഥാപനത്തിലേക്ക് വരാം, അല്ലായെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത് ഓൺലൈനായിട്ട് നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക, നിങ്ങൾക്ക് പറ്റുന്നൊരു ക്യാഷ്. അത് വെറുതെ അല്ല ഞാൻ പറയുന്നത്, ഈ സ്ഥാപനത്തിനെനിക്ക് ഇത്രത്തോളം ലക്ഷം രൂപ ചെലവ് വരുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ പാവപ്പെട്ട നിങ്ങൾ നൽകിയിട്ട് തന്നെയാണ് സ്ഥാപനം കടന്നു പോകുന്നത്. നമ്മളല്ലെങ്കിൽ മറ്റൊരാളും സ്ഥാപനത്തെ സഹായിക്കും, പക്ഷെ നമ്മൾ സ്ഥാപനത്തിന് സഹായിക്കുന്നതിലൂടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു തരുന്നുണ്ട്. ഒന്ന്, നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരും. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ ഇങ്ങനെ മുഹിമ്മാത്തിലേക്ക് നൽകിയാൽ ആ മുഹിമ്മാത്തിലേക്ക് നൽകിയത് എത്തിപ്പെടുന്നത് ഒരുപാട് പാവപ്പെട്ട യത്തീം മക്കളിലേക്ക്, അഗതി മക്കളിലേക്ക്, മുത്തഅല്ലിമീങ്ങളിലേക്ക്, അവരുടെ ഭക്ഷണ ഇനങ്ങളിലേക്കൊക്കെയാണ്. അങ്ങനെയാകുമ്പോൾ അവരൊക്കെ ഭക്ഷിച്ച് അവരൊക്കെ ദീന് പഠിക്കുന്നു, അവരെ പല ഉസ്താദുമാരവിടെ പഠിപ്പിക്കുന്നു, ജമാഅത്ത് നമസ്കാരങ്ങൾ, ഖുർആനോത്തുകൾ, അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ അവിടെയൊക്കെ നടക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു വിഹിതം പ്രതിഫലം ഈ സഹായിച്ച നമുക്കും കൂടി ലഭിക്കും. അത് നാളെ പാരിത്രിക ലോകത്തേക്കുള്ള വലിയൊരു മുതൽക്കൂട്ട് കൂടിയാണ് ഇൻഷാല്ലാ. അതും കൂടി നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല ആ തങ്ങളുടെ ഉസ്താദിൻ്റെ പേരിൽ എപ്പോഴും ഒരു ഫാത്തിഹയെങ്കിലും ഓതാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ ആ തങ്ങളുടെ ഉസ്താദിനോടൊപ്പം അവിടെ തുപ്പാപ്പ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉദ്ഘാടനം ചെയ്യുന്ന വിശുദ്ധമായ സ്വർഗീയ ലോകത്തെയും നമ്മയും എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങളോടൊക്കെ ദുആവസ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.